കാണാതായി വയനാട് വയ പനമരം പോലീസ് സ്റ്റേഷനിലെ സി ഐ എലിസബത്തിനെ കണ്ടെത്തി തിരുവനന്തപുരത്ത് നിന്നാണ് എലിസബത്തിനെ കണ്ടെത്തിയത് തിങ്കളാഴ്ചയാണ് കോടതി ഡ്യൂട്ടിക്കായി പാലക്കാട്ടേക്ക് പോയ സി ഐയെ കാണാതായത് ദീപക് മലയമ്മ വിവരങ്ങളുമായി ദീപക് ഇവർ എത്താനുള്ള സാഹചര്യം എന്താണ് സുരക്ഷിതമായ സാഹചര്യത്തിലാണോ ഇവർ ഉള്ളത് ആ അനുജ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവരെ കാണാതായിട്ടുള്ളത് നിലവിൽ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അവരുടെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ഒരു റിട്ടയർഡ് സി ഉണ്ട് അവരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് വനിതാ സുഹൃത്താണ് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ പാലക്കാടേക്ക് കോർട്ട് എവിഡൻസ് ഡ്യൂട്ടിക്ക് പോയ പനമരത്തെ സി ഐ കെ എ എലിസബത്ത് തിരുവനന്തപുരത്തേക്ക് എത്താൻ ഇടയായത് എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത ഈ ഒരു ഘട്ടത്തിലില്ല നേരത്തെ തന്നെ മാനന്തവാടി ഡിവൈഎസ് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പാലക്കാടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ കമ്പളക്കാട് സി നേതൃത്വത്തിൽ പരിശോധന നടത്തി വരികയായിരുന്നു കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ള ബസ്സിൽ ഇവർ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് എവിടെയെങ്കിലും തന്നെ ആ സി ഐ ഉണ്ടാകുമെന്നുള്ളായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്നാൽ ഇവർ തിരുവനന്തപുരത്താണ് നിലവിൽ ഉള്ളത് അവിടേക്ക് എന്ത് കാരണം കൊണ്ടാണ് എത്തിയത് രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ആക്കി ഇത്തരത്തിൽ മറിഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച ഒരു വ്യക്തത ഇനി വരേണ്ടതാണ് പോലീസ് സംഘം നിലവിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തുടർന്ന് എലിസബത്തിനെ അവിടെ നിന്നും പിക്ക് ചെയ്യും വയനാട്ടിലേക്ക് എത്തിച്ച കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നുള്ള ശരി വയനാട് പനമരം പോലീസ് സ്റ്റേഷനിലെ സി ഐ എലിസബത്തിനെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തി ഏത് സാഹചര്യത്തിലാണ് ഇവർ തിരുവനന്തപുരത്തെത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിലായിരിക്കും കാര്യങ്ങൾ വ്യക്തമാവുക